എനിക്ക് ഭയങ്കര ഈ ഡൈവേഴ്സിറ്റിന് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. എനിക്ക് കുറേ തരം സിനിമകൾ എനിക്കിഷ്ടമാണ്. ഞങ്ങൾ ആദ്യം ഈ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞില്ലേ, ഞാൻ കുട്ടിക്കാലത്ത് എനിക്കൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സൺഡേ തിയേറ്റർ എന്ന് ആദ്യമായിട്ടാണ് നമ്മൾ പുറത്തൊരു സിനിമയൊക്കെ കാണുന്നത്, ചിൽഡ്രൻസ് ഓഫ് ഹെവൻ ഒക്കെ. അന്ന് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ മറ്റേ കിളിപ്പോയി. നമ്മൾ ഇങ്ങനെയൊക്കെ സിനിമ പിന്നെ നമ്മളിങ്ങനെ ഇമോഷണലി അങ്ങനെ തകർന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമ കണ്ടിട്ട് അവിടുന്ന് തുടങ്ങി. പിന്നെ ഈ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ജോർജ് സാറൊക്കെ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. ജോർജ് സാറ് കാണിച്ചു തന്ന സിനിമകളിലൂടെ പിന്നെ അത് അന്ന് ആണ് ഫ്രഞ്ച് ന്യൂ വേവും ന്യൂ റിയലിസവും ഒക്കെ കാണുന്നത്. അല്ല, ന്യൂ റിയലിസം ഹിസ്റ്ററി ഓഫ് സിനിമയൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കണ്ടിരുന്ന കുറേ സിനിമകൾ, പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ സിനിമകൾ. എനിക്ക് ഒരുപാട് ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ മിസ്സായി പോകും. അതുകൊണ്ട് ആ അതെ, എനിക്ക് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പഴയ ഗ്രിഫിത്ത് മുതൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങണം. എനിക്ക് ഒരുപാട് ഫിലിം മേക്കേഴ്സിന് ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുസ്തൂരിക്ക ഫാത്തിയക്കിൻ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സാണ്. പിന്നെ ഇവരൊക്കെയാണ് പുതിയ, അല്ല കുസ്തൂരിക്ക പുതിയ അല്ല, ഫാത്തിയക്കിനാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആൾ. പിന്നെ ബാക്കി എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോൾ വെസ് ആൻഡേഴ്സൺ, പി ടി ആൻഡേഴ്സൺ, അങ്ങനെ ഹോളിവുഡിലെല്ലാവരും ഇഷ്ടമാണ്. സ്കോർസസിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കപ്പോള മറ്റേ ആയറ ഫിലിം മേക്കേഴ്സിനെ എല്ലാവരും ഇഷ്ടമാണ്. കുറേ ആൾക്കാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല എനിക്ക് അത്രയും. അപ്പോൾ എനിക്ക് ഈ തരം ഫിലിംസ് എന്നില്ല, എനിക്ക് ഭയങ്കര സിനിമേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു നമ്മളൊരു കഥ പറയുമ്പോൾ നമുക്കൊരു ഒരു കഥ ആയിട്ട് നമുക്കൊരു കാര്യത്തിന് പറയാം, ഒരു ഐഡിയനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിഷ്വൽ ലാംഗ്വേജിൽ അതിനെ പറയണം എന്നുള്ളതാണ് സിനിമയോട് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അത് എങ്ങനെയാവോ, അപ്പോൾ അത് നമുക്ക് മറ്റേ ഇന്ന തരം എന്ന് പറയുന്നത് നമ്മൾ ആ പൂർണ്ണമായും ആ തരത്തിൽ നിന്നാവണ്ടേ. നമുക്കൊരുപാട് സാധ്യതകളുണ്ട്, എങ്ങനെയും കഥ പറയാൻ ഇതിനെ ഉപയോഗിക്കാം, ഈ ക്രാഫ്റ്റിനെ ഫ്ലെക്സിബിളായി ഉപയോഗിക്കാം. അത് പലതരം സ്റ്റൈലുകളുടെ മെർജാവാം. ഞാനിപ്പോൾ ചെയ്യുന്ന അങ്ങനെ ഒരു പരിപാടിയാണ് എന്നാണ് തോന്നുന്നത്. പല ഒരു ഷോണർ മെർജാണെന്ന് തോന്നുന്നു. ആ ശ്രമിക്കാറുണ്ട്, അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവാറുണ്ട് പറ്റുമ്പോഴൊക്കെ. നമ്മൾ അത് എന്താ, ഒരു സമയത്ത് ഞാൻ പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ടീച്ചർ എനിക്ക് ഗോഡ് ഫാദർ കാണിച്ചു തന്നു. ഗോഡ് ഫാദർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു ടീച്ചർ ഇതിപ്പോൾ എന്താണ് ഇത്ര വലിയ പരിപാടിയാണെന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അത് അന്നത് മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സിനിമ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഗോഡ് ഫാദർ വീണ്ടും കാണുന്നത്. ഞാൻ പി ജി പഠിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കണം. ഞാൻ പി ജി പഠിക്കുമ്പോൾ ഞാൻ അന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല അത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി കണ്ടു. ഞാൻ ഇതിനെയാണ് ഞാൻ ടീച്ചറോട് മറ്റേ വിളിച്ചിട്ട് സോറി പറഞ്ഞു തന്നെ. നീ ടീച്ചർ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഇവൻ എന്ന് വെച്ചാൽ ഞാൻ കൂട്ടത്തിൽ അത്യാവശ്യം ബോധമുള്ള മറ്റേ അങ്ങനെ കൂട്ടത്തിൽ കുഴപ്പമില്ലാത്തൊരു ഇവൻ സിനിമകളൊക്കെ കാണുന്നൊക്കെ ഉണ്ട്, റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെ ഒക്കെ. ആ ഞാനാണ് പറയുന്നത് ഇതെന്താണ് ഇത്രയും വലിയ കാര്യം എന്ന്. അവർ ടീച്ചർ അങ്ങ് പകച്ചുപോയി എൻ്റെ. അപ്പോൾ അതൊക്കെ അങ്ങനെയാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എൻ്റെ ലോക സിനിമകൾ എന്നൊക്കെ പറയുന്നത് നമുക്കും ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിന് എന്താ മനസ്സിലാവുന്ന ഒരു ഏരിയയിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സിനിമക്ക് സാക്ഷരത ഉണ്ട് എന്ന് അടൂർ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര സത്യമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോറും അതിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ധാരണകൾ കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സിനിമ നന്നാവണമെന്നില്ല കേട്ടോ, അത് വേറെയാണ്. ആസ്വാദനം എന്നുള്ള നിലക്ക് നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുക എന്തായാലും.
ഈ കാസർഗോഡ് ഇപ്പൊ, അതായത് ഇപ്പൊ ഈ ഒരു പുതിയ ഭൂമൊക്കെ വന്നതിന് ശേഷം അവിടെ ഈ ഫിലിം, അവിടുത്തെ യങ്സ്റ്റേഴ്സ്, രാജേഷ് ചെറുപ്പത്തെ തുടങ്ങിയ വലിയ സൺഡേ ക്ലബ് തുടങ്ങിയ അവിടെ ഇപ്പൊ അങ്ങനെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ ഒരു ആവേശം, അല്ലെങ്കിൽ കൂട്ടിൽ ഇങ്ങനത്തെ കളക്റ്റീവ്സ് വരെ അങ്ങനെയൊക്കെ ഉണ്ട്? ഞാനീ പി ജിക്ക് കൊച്ചിയിലേക്ക് പഠിക്കാൻ വരുന്നവരെ അങ്ങനെ സജീവമായിട്ട്, മറ്റേ കാസർഗോഡ് അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പൊന്നും അങ്ങനെ സജീവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ തൊട്ട് താഴെയുള്ള തലമുറ മുതൽ അവിടെ ഭയങ്കര സജീവമാണ്. സിനിമ ഫെസ്റ്റിവലുകൾ വെക്കുന്നുണ്ട്, കൾട്ടിക്സ് വെക്കുന്നുണ്ട്, അവരുടെ കൂട്ടായ്മകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവർ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവർക്ക് അവരിടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്. ഇപ്പം ഭയങ്കര സജീവമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ചുറ്റുവട്ട് തന്നെ സിനിമ ഉണ്ട്. ഇപ്പോൾ സെന്ന അവിടെ തന്നെയാണ് സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സെന്ന പുറത്തേക്ക് പോകുന്നില്ല അധികം. മറ്റേ ഇപ്പോൾ പത്മിനിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ കാസർഗോഡ് ആ പരിസരത്ത് തന്നെയാണ്, ആ നാട്ടിൽ തന്നെയാണ് സിനിമ ഉണ്ടാക്കാൻ പുള്ളി ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. പിന്നെ വിനു കോളിച്ചാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബിലാത്തിക്കുഴൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എടുത്ത, അവനും ആ നാട്ടിൽ തന്നെ സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇനി അങ്ങനെ എൻ്റെ ദൂരെ കൂടുതലിനെ കുടിച്ചിട്ട് അങ്ങനെ വിഷമിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അവിടെ പഴയ ആൾക്കാരെ ലോക്കൽസൊക്കെ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒക്കെ ഉള്ള ഒരു സംഭവം, ഒരു സെലബ് ഫീല് അല്ലെങ്കിൽ അങ്ങനെ വരാറുണ്ടോ? അല്ല, പഴയ പോലെ തന്നെ നാട്ടിൽ പിന്നെ ഇപ്പം നാട്ടിൽ കുറച്ചധികം, മറ്റേ നമ്മുടെ പൊതുവെയുള്ള സ്ഥലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ അങ്ങനെ സിനിമ ഇത്രയും കാണൂല. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് നമ്മുടെ സിനിമ കാണുന്നത്. തിയേറ്ററും കുറവാണ് കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഏരിയയിലൊക്കെ. ജില്ലയിൽ തിയേറ്റർ കുറവാണ്. ഇത് ഇപ്പം മറ്റേ ഞാൻ ടി വിയിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ടി വിയിലൊന്നും കാണാനൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നത്, ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്നൊരു സിനിമയിലും കാണാനൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പം കണ്ടു കിട്ടോ, പിന്നെ അന്ന് ടി വിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ പരസ്യമൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ആൾക്കാർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം പിന്നെ രാജേഷ് ഞങ്ങളെ സിനിമ നടൻ എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ആൾക്കാർ. അങ്ങനെ ഞാനിപ്പോഴും അവരെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നാട്ടുകാരൻ എന്നുള്ള പോലെ തന്നെയാണ്. പിന്നെ അയ്യോ, പിന്നെ നമ്മള് തിയേറ്റർ നന്നാക്കാൻ, അതിപ്പോ നമ്മുടെ മാത്രം ശ്രമമല്ല, എല്ലാ സിനിമാക്കാരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തിയേറ്ററിന്റെ പ്രൊജക്ഷനും അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നന്നായിരിക്കണം എന്നുള്ളത്. ടെക്നിക്കൽ ഏരിയയിൽ പിന്നെ ആൾക്കാർ അവെയറാവുന്നുണ്ട്, നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിയേറ്ററിനെ മറ്റേ ഡെയിലി തിയേറ്ററിനെ കുറിച്ച് റിവ്യൂസ് ചെയ്യുന്നുണ്ട് മറ്റേ ഓൺലൈനിലൊക്കെ. അപ്പോൾ നന്നായിക്കൊണ്ടിരിക്കുകയാണ് അത്. പക്ഷേ ഇപ്പോഴും ഭയങ്കര ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഒരു 5 വർഷം മുമ്പൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ, പുതിയതാണെന്നും പറയും. പക്ഷേ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 5 വർഷത്തെ പഴകിയ ടെക്നോളജി തന്നെയാണ്. ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്നും നമുക്ക് തിയേറ്ററിൽ ഇവിടെ ഇല്ല. അത് എന്താ, ഡെയിലി അല്ല, മറ്റേ എന്താ, നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പരിപാടി ഇല്ല. അത് നന്നാവണം എന്നുള്ളതാണ്. അതിന് എന്താ നോക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ നാട്ടിലൊക്കെ തിയേറ്ററൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ മൾട്ടിപ്ലക്സിന് ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങാവുന്നതാണല്ലോ. അങ്ങനെ ആഗ്രഹമുണ്ട് നാട്ടിലൊക്കെ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇല്ല, നമ്മള് മറ്റേ ഇപ്പൊ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഇതൊരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ്. കുറച്ചും കൂടി ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും കോൺട്രവേഴ്സി ഉണ്ടാവും. അത് ഇതിന്റെ നമ്മുടെ എന്താ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണല്ലോ. അത് എന്തായാലും ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ നമുക്കത് ബേസിക്കലി കോൺട്രവേഴ്സി എവിടുന്നാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാവാൻ തുടങ്ങുന്നത്, എങ്ങനെയാണ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വേറെ പണികളുണ്ട്. അങ്ങനെ നല്ല പണികളുണ്ട്, നല്ല സിനിമകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നന്നായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് സമയം വേണം ശരിക്കും.
അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ട ഏരിയകൾ ഇപ്പുറത്ത് ഉണ്ടാവുമ്പോൾ നിങ്ങൾ അതിലേക്ക് അധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ ഏരിയയിലേക്ക് അധികം പോകേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവും സ്വാഭാവികം.